ബജറ്റ് രാഷ്ട്രീയ പ്രസംഗം മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുത്തരിക്കണ്ടം മൈതാനത്തെ പറയേണ്ടതാണ് നിയമസഭയിൽ ബാലഗോപാൽ പറഞ്ഞു അധിക വിഭവ സമാഹരണവും നികുതി നിർദ്ദേശവും ഇല്ലാത്ത ബജറ്റ് കാപട്യം നിറഞ്ഞതാണ് ബജറ്റിലെ സാമ്പത്തിക കാര്യങ്ങളിൽ അടിമുടി അവ്യക്തതയുണ്ട് ഉത്തേജക പാക്കേജുകൾ എല്ലാം ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ജനം പ്രതീക്ഷിച്ചതിനെതിരാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും ആരോപിച്ചു സർക്കാരിന് സ്ഥലജല വിഭ്രാന്തിയാണോ എന്ന് സംശയം വന്നു അതായത് ബജറ്റിൽ പറയേണ്ടത് നയപ്രഖ്യാപനത്തിലും നയപ്രഖ്യാപനത്തിൽ പറയേണ്ടത് ബജറ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നയപ്രഖ്യാപനവും ബജറ്റും രാഷ്ട്രീയ പ്രസംഗവും കൂടിയാണ് അപ്പോൾ പുത്തരിക്കണ്ട മൈതാനിയിൽ പ്രസംഗിക്കേണ്ടത് ബജറ്റിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളൊരു പ്രത്യേകത ഇതുണ്ട് ശരിയായ രാഷ്ട്രീയ പ്രസംഗമാണ് ബജറ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഭരണഘടന അനുസരിച്ച് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റാണ് ബജറ്റ് അതിൻ്റെ പവിത്രത തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം കുത്തി നിറച്ചത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളിവിടെ പ്രകടിപ്പിക്കുകയാണ് പെരുകിക്കൊണ്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെൻ്റ് പാവപ്പെട്ടവൻ്റെ വരുമാനം ഇല്ലായ്മ തൊഴിലില്ലായ്മ 3 മാസത്തേക്കോ 4 മാസത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഇലക്ഷൻ കാലം തീരുന്നവരെയൊക്കെ കിറ്റ് കൊടുത്തും മേക്കപ്പ് ചെയ്തും പോവാം അത് കഴിഞ്ഞോ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരം വരേണ്ടിയിരുന്ന ദിവസമായിരുന്നു ഇന്ന് ഈ ബഡ്ജറ്റിൽ അതുണ്ടായില്ല ജനങ്ങൾ മൊത്തം നിരാശരാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ബഡ്ജറ്റിലൂടെ ധനകാര്യമന്ത്രിയിൽ നിന്നുണ്ടായത്